Hi dear friends, welcome to our channel 19 Roses. Appa ee class le 7th chapter aanu edukkan uddeshikkunnathu. Adu biology section aanu. Ella class ilum njan parayunna pole heading nammal just adayathu chapter na heading nammal note cheythu vekkanam. Control and coordination. Appa chapter namukku start cheyyam. Korchu simple aayittu enneyanu ningalku manasilavunna reethilaanu edukkan shramikkunnathu. Appa thodangam. Appa idile control and coordination. Chapter and heading ile heading aanu main aayittu nammal adine vishadheekarichana padikkunnathu. Appo organisms rendu reethil undu, unicellular multicellular organism. Oru cell mathramulla organismathine nammal unicellular adam onniladhigam cell ulla cells ulla organismathine nammal multicellular organism nu parayam. Just ningalku manasilavan vendi just onnu parannune ullu. അപ്പൊ ഇതില് പഠിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഓർഗാനിസം ഓർഗാനിസം മീൻസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് അവരുടെ ബോഡിയിൽ എങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെന്റ്സ് അതെങ്ങനെയൊക്കെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് അതാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ തുടങ്ങുന്നത് മൂവ്മെന്റ്സ് എങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെന്റ്സ്. ഇപ്പൊ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവ്മെന്റ്സ് ഇപ്പോൾ ഒരു പ്ലാന്റ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് അത് അപ് ടു ഡേറ്റ് അതായത് ഓരോ ദിവസം ഗ്രോത്ത് അതായത് വളർന്ന് വളർന്ന് അതൊരു മൂവ്മെൻ്റ് ആണ് ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് വളർന്ന് വളർന്ന് വരുന്നു. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഒരു കാറ്റ് റണ്ണിങ് ഒരു പക്ഷെ കാറ്റ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ അതൊരു മൂവ്മെൻ്റ് ആണ് അത് ഒരു പക്ഷെ ഒരു എലീനെ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് മൂവ് ചെയ്തതായിരിക്കാം അങ്ങനെ പല റീസൺസ് ആയിട്ട് അത് മൂവ് ചെയ്യും അതൊരു മൂവ്മെൻ്റ് ആണ്. ഇനി പറയുകയാണെങ്കിൽ ഒരു ഹോട്ട് ഒബ്ജക്റ്റിൻ്റെ പുറത്ത് നമ്മൾ ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈവലിക്കും അതുപോലെ ഒരു ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കണ്ണിൽ വന്ന് വീഴുമ്പോൾ നമുക്കൊരു റിയാക്ഷൻ ഉണ്ടാവും അത് പക്ഷെ ഒരിക്കലും എന്താ പറയുക നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല അത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അതങ്ങനെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് പലതരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താണ് അതിനുള്ള സിസ്റ്റം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൂവ്മെൻറ്റിൽ ഹോട്ട് ഒബ്ജക്റ്റിനെ തൊടുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ചിന്തിച്ചിട്ടല്ല ഒരു റിയാക്ഷൻ നമ്മളിൽ നിന്നുള്ള റിയാക്ഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ആ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് അല്ല അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ബോഡിയിൽ അതായത് ഞാൻ യൂണിസെല്ലുലാർ ഓർഗാനിസം മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലും ഇങ്ങനെയാണ് ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല ജസ്റ്റ് മനസ്സിലാക്കുക ഒരു സിസ്റ്റമുണ്ട് നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഒരു നെർവസ് സിസ്റ്റമുണ്ട് ഈ സിസ്റ്റമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. അപ്പോൾ എന്താണ് പറഞ്ഞത് ഒരു സിസ്റ്റമുണ്ട് നെർവസ് സിസ്റ്റമാണ് ആ നെർവസ് സിസ്റ്റമാണ് എന്ത് നമ്മുടെ ബോഡിയിലെ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് നെർവ് സിസ്റ്റം അതിലുണ്ട് അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള നെർവ് സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പാണുള്ളത് ഒന്ന് സെൻട്രൽ നെർവ് സിസ്റ്റം മറ്റേത് പെരിഫറൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനും ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അത് ആ ഒരു ഇതിനെയാണ് നമ്മൾ സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നെർവ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് പെരിഫറൽ നെർവ് സിസ്റ്റം. അതിൽ ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായി നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് നെർവ്സ് അതായത് നെർവസ് സിസ്റ്റത്തിൽ മെയിനായിട്ട് നെർവ്സാണ് അത് നെർവ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ നെർവ്സ് മെയ്ഡപ്പ് ഓഫ് സെൽസ് കോൾഡ് ന്യൂറോൺസ് ഈ നെർവ്സാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതായത് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നെർവ്സാണ്. അപ്പം ഈ നെർവ്സ് മെയ്ഡപ്പ് ഓഫ് സെൽസ് കോൾഡ് ന്യൂറോൺസ് അപ്പം നെർവ്സിനെ മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഈ ന്യൂറോൺസ് വെച്ചിട്ടാണ്. ഈ ന്യൂറോൺസ് ആണ് അപ്പോൾ ഇതിനെ എന്നിട്ടാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കുന്നതും അതിനുള്ള റിയാക്ഷൻ ഉണ്ടാവുന്നതും അതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ന്യൂറോൺസിൻ്റെ ഒരു സ്ട്രക്ചർ അത്രയേ ഉള്ളൂ. ന്യൂറോൺസിൻ്റെ വളരെ സിമ്പിളാണ്
അത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ജസ്റ്റ് ആ സ്ട്രക്ചർ പഠിക്കുക, സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നാണ്. ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ കുറേ കുറച്ച് ടേംസ് ഉണ്ട്, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അത്രേ ഉള്ളൂ ഇത്. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ട്, നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാക്ക്, മൂക്ക്, ചെവി, കണ്ണ്, സ്കിന്ന് അല്ലേ, തൊക്ക്, ഇതൊക്കെയാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ്. ഈ സെൻസ് ഓർഗൻസ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്മെല്ല് റിസീവ് ചെയ്യുന്നത് നോസാണ്, ടേസ്റ്റ് റിസീവ് ചെയ്യുന്നത് നമ്മുടെ ടങ്ങാണ്, ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നാണ് എന്ത് അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസ് ഓർഗൻസ് ആക്ട് ആസ് റിസെപ്റ്റേഴ്സ്, അതായത് ഇത് ഈ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷനെ റിസീവ് ചെയ്യുന്ന ആൾക്കാരനെയാണ് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോഡിയിൽ ഈ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിന്, അതായത് ഹോട്ട് ഒബ്ജക്റ്റിനെ തൊടുമ്പോൾ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ വരുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ നെർവസ് സിസ്റ്റം രണ്ട് ടൈപ്പ് നമുക്ക് മെയിനായിട്ടുള്ളത്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ രണ്ട് ടൈപ്പ് നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പിന്നെ ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, ബാക്കി നെർവ്സൊക്കെ വരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയണമെങ്കിൽ ഞരമ്പ് എന്ന് പറയും. ഈ നെർവ്സ് മെയ്ഡപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ന്യൂറോൺസ്. ഈ നെർവ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂറോൺസ് കൊണ്ടാണ്, അതായത് അതിനെ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിനെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു തലയുണ്ട്, ഒരു അതിനൊരു വാലുണ്ട്. ഈ തലഭാഗത്ത് വരുന്നത് ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ സൈറ്റോപ്ലാസം, സെൽ ബോഡി എന്ന് പറയും. പിന്നെ അതിൽ നിന്ന് ഒരു ബ്രാഞ്ച്, കുറച്ച് ബ്രാഞ്ച് പോകുന്നുണ്ട്, അതിന് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയും. അത് വീണ്ടും കുറച്ച് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പോർഷനെ നമ്മൾ, ആ ഭാഗത്തെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയും. അപ്പോൾ തലഭാഗത്താണ് ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും വരുന്നത്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, തലഭാഗത്താണ് ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും വരുന്നത്. ഇനി അതിൻ്റെ ഒരു ഡെൻഡ്രോണ് നീണ്ടുപോയിട്ടുണ്ടാവും, അതിന് നമ്മൾ ആക്സോൺ എന്ന് പറയും. ആ ആക്സോണിനെ കവർ ചെയ്തിട്ട് ഒരു കവറിങ് ഉണ്ട്, അതിന് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയും. അപ്പോൾ എന്താണ്, തലഭാഗത്തു നിന്ന് അവിടുന്ന് ഒരു ഡെൻഡ്രോണ് നീളത്തിൽ പോയിട്ടുണ്ടാവും, അതിന് നമ്മൾ ആക്സോൺ എന്ന് പറയും. ആ ആക്സോണിനെ കവർ ചെയ്തിരിക്കുന്ന പോർഷനെ നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയും. ഈ ആക്സോൺ വീണ്ടും ബ്രാഞ്ചസായിട്ട്, ഓരോ ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ആക്സോൺ എന്ന് പറയും. അതിലെ വീണ്ടും അതിൻ്റെ ബ്രാഞ്ചസായിട്ട് നിങ്ങൾ ആ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ആക്സോണ് വീണ്ടും ബ്രാഞ്ചായിട്ട് പോയിട്ടുണ്ടാവും, അതിൽ ആക്സോണായിട്ട് എന്ന് പറയും. അതിനാ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തിന് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയും. അപ്പോൾ എന്താണ്, തലഭാഗത്ത് ഡെൻഡ്രോൺ ആൻഡ് ഡെൻഡ്രൈറ്റ് ആണ് വരുന്നത്. ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ് ആണ്. ഈ വാല് ഭാഗത്ത് ലാസ്റ്റ് പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ആക്സോണൈറ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് അതാണ് വരുന്നത്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഈ സെൻസ് ഓർഗൻസ് റിസീവ് ചെയ്യും, എന്നിട്ടത് നെർവ്സിലേക്ക് കൊടുക്കും. ഈ നെർവ്സിലുള്ള ന്യൂറോൺസ് ആണ് ഈ ഇൻഫോർമേഷനെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്. അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂറോണിൻ്റെ തലയും വാലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഈ വാൽ ഭാഗത്തുനിന്ന് നമ്മൾ അടുത്ത ന്യൂറോണിൻ്റെ തലഭാഗം, അതായത് ആക്സോണൈറ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിൻ്റെ അടുത്ത് വരുന്നത് ഡെൻഡ്രൈറ്റ്, അതായത് തലഭാഗത്ത് വരുന്ന ആറ്റാണ്, അതായത് ഡെൻഡ്രൈറ്റ്. ഈ രണ്ടും തമ്മിലാണ് അടുത്തടുത്ത് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഒരു ഇൻഫോർമേഷൻ അങ്ങോട്ട് എത്തുന്നത്, അപ്പോൾ അതായത് റിസെപ്റ്റർ വഴി, അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിന്, നമ്മൾ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ ഈ ഇൻഫോർമേഷനെ റിസീവ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഹോട്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ഇതൊക്കെയാണ് നമ്മൾ സ്റ്റിമുലൈ, അതായത് അല്ലെങ്കിൽ സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യും. ഈ റിസീവ് ചെയ്തിട്ട് ഈ ഡെൻഡ്രൈറ്റ് എന്ത് ഡെൻഡ്രോണിലേക്ക് കൊടുക്കും, അതിന് സെൽ ബോഡിയിലേക്ക് എത്തും. അവിടുന്ന് ആക്സോൺ വഴി അത് എങ്ങനെ പോകുന്നു, ഇമ്പൾസായിട്ടാണ് പോകുന്നത്. ഇമ്പൾസായിട്ട് പോയിട്ട് അത് അവസാനം എവിടെ എത്തും, അതിൻ്റെ അറ്റത്തെത്തും. അറ്റത്ത് എന്താണുള്ളത്, സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിയുമ്പോൾ ഈ സിനാപ്റ്റിക് നോബിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് റിലീസാവും. ഈ ഇമ്പൾസ് അവിടെ ചെല്ലുമ്പോൾ ഈ സിനാപ്റ്റിക് നോബ് ഒരു
സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യും. സിനാപ്റ്റിക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് ആ സബ്സ്റ്റൻസിന് പറയുന്നത്. ഈ സിനാപ്സ് അതായത് ഈ ഗ്യാപ്പിലേക്കാണ് അതിനെ അതിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ അത് വരും. അപ്പോൾ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ പിന്നെന്തിൽ അതിനെ ആര് റിസീവ് ചെയ്യും? അടുത്ത ഡെൻഡ്രൈറ്റ്, തലഭാഗത്തുള്ള ഡെൻഡ്രൈറ്റ് അതിനെ റിസീവ് ചെയ്യും. എന്നിട്ട് അതിനൊരു ഇമ്പൾസ് ആക്കും. ആ ഇമ്പൾസ് വീണ്ടും സെൽ ബോഡി കടന്ന് ആക്സോണിലേക്ക് എത്തും. അവസാനം ആക്സോണൈറ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിലെത്തും. സിനാപ്റ്റിക് നോബ് എന്തിനെ റിലീസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. അവിടുന്ന് വീണ്ടും അത് ഡെൻഡ്രൈറ്റ് എടുക്കുന്നു. ഡെൻഡ്രൈറ്റ് ഇമ്പൾസ് ആക്കിയിട്ട് അതിൻ്റെ വാൽഭാഗത്ത് എത്തിക്കുന്നു. അങ്ങനെ ഇത് ബ്രെയിനിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഒരു ഇൻഫോർമേഷൻ റിസീവ് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് എത്തുന്നതും റെസ്പോൺസ് ഉണ്ടാവുന്നതും. പിന്നെ വരുന്ന ഇതിൽ ടേംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു എഫക്റ്റർ. എന്താണ് എഫക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ എഫക്റ്റർ എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചറൽ ഓരോ പാർട്സും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് പഠിക്കാൻ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതിനെങ്ങനെ ഇമ്പൾസ് ആയിട്ട് കൊണ്ടുപോകുന്നു, അത് റിലീസ് ചെയ്ത് ഗ്യാപ്പിലെത്തുമ്പോൾ ഇതാവുന്നു, പിന്നെ അതങ്ങനെ പോയി പോയി ബ്രെയിനിലെത്തുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.